നമ്മൾ ഈ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, അത്തരത്തിലൊരു സ്മാർട്ട് ഫോൺ, അതായത് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 6 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻറ്റി ബാക്ടീരിയൽ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഈ ഇത്തരത്തിലൊരു പച്ച ബോക്സിനകത്താണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ആൻറ്റി ബാക്ടീരിയൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഷീൽഡിന് വേണ്ടി. ഈ ഒരു സ്മാർട്ട് ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാലും അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ പ്രൈസാണ് മറ്റൊരു ഹൈലൈറ്റ്. വെറും 7,499 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ, ഈ ഒരു ആൻറ്റി ബാക്ടീരിയൽ സ്മാർട്ട് ഫോൺ വാങ്ങുകയും ചെയ്യാം. അടുത്തിടെയായിട്ട് ഇൻഫിനിക്സിൻ്റെ ഫോണുകളിലെല്ലാം പ്രൈസ് താരതമ്യേന കുറവാണ്. പക്ഷേ ഫോണുകൾ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തിടെയായിട്ട് ഫോണിൻ്റെ പുറത്ത് തന്നെ ഉള്ള ഈ ഒരു സ്റ്റിക്കറിനകത്ത് ഇതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോണിലേക്ക് നമുക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ചാർജിങ്ങിന് വേണ്ടിയിട്ടൊരു മൈക്രോ USB കേബിൾ, ടൈപ്പ് സി ആയിരുന്നുവെങ്കിൽ ബെറ്റർ ആയനെ. കാരണം ഇന്ന് വരുന്ന പല ഫോണുകളോടൊപ്പം ടൈപ്പ് സി ആണ്, മിക്ക ഡിവൈസുകളും ഒരു യൂണിഫോം പോലെ ടൈപ്പ് സിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു മൈക്രോ USB കേബിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ കേബിൾ നമ്മൾ കൊണ്ട് നടക്കേണ്ടി വരും, ഇല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഫോണിൻ്റെ കേബിൾ ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം. അതുപോലെ ചാർജിങ്ങിനായിട്ടൊരു 10 വാട്ടിൻ്റെ ചാർജർ, ചെറിയൊരു ചാർജർ. അതുപോലെ സിം ഇജക്ടർ പിൻ ഇതിനകത്തൊരു ഒരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് നൽകിയിട്ടുണ്ട്. ഇവരുടെ XOS മെമ്പർഷിപ്പിൻ്റെ ഒരു കാർഡ് ഒരു ഡോളർ കണക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു TPU കേസ് കണ്ടില്ലേ, ഇത് നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഒരു നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു കേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. സാധാരണ ഇൻഫിനിക്സ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ള ഒരു കാര്യമാണ് ഞാൻ വീണ്ടും ഇതിനകത്ത് തിരഞ്ഞത്, അത് കണ്ടില്ല. അതായത് ഫോണിനകത്ത് ഡിസ്പ്ലേയിൽ ആ ഒട്ടിക്കാനുള്ള സ്ക്രീൻ പ്രൊട്ടക്ടർ കൂടി സാധാരണ ഫോണിൻ്റെ ബോക്സിനകത്ത് ഉണ്ടായിരിക്കും. അത് തവണ ഞാൻ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് കണ്ടില്ല. ഇനി സ്ക്രീനകത്ത് ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം ഒഴിവാക്കിയാൽ ഇതാണ് ഫോണിൻ്റെ ഒരു ലുക്ക്. ഇൻഫിനിക്സിൻ്റെ തന്നെ മുൻകാല ചില ഫോണുകളുടെ സെയിം ഡിറ്റോ ഫീല് ഇതിൻ്റെ ലുക്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കണ്ടാൽ തോന്നും. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഒബ്വിയസ്ലി പ്ലാസ്റ്റിക്കാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗ്ലാസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഈ പറഞ്ഞ പോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്കിൽ മൊത്തത്തിൽ 2 ക്യാമറകളാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 4 ക്യാമറ ഉണ്ടെന്ന് തോന്നും. ഒന്ന് LED ഫ്ലാഷ് ലൈറ്റ് ആണ്, ഒന്നൊരു ഡമ്മിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ ഇൻഫിനിക്സ് ഒന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു. സാധാരണ ഇൻഫിനിക്സിൻ്റെ ഇത്തരം സ്മാർട്ട് ഫോണുകൾ പിങ്ക് കളറിലും ഗ്രീൻ കളറിലും ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ വേരിയൻ്റ് ഉണ്ട്. എന്തായാലും ബ്ലാക്ക് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കാണാൻ 7,499 രൂപയുടെ ഒരു സ്മാർട്ട് ഫോണാണെന്ന് ഒറ്റനോട്ടത്തിൽ ആരും പറയില്ല. അതിൽ നിന്നും ഒരു പ്രൈസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലുക്കിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ പോറിൽ വീണാനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ആ കൂടെ തന്നിരിക്കുന്ന കേസ് ഇട്ട് വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റൊക്കെ നന്നായിട്ട് പതിയുന്നത് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡിൽ. ഇനി ഈ ഒരു ഫോണിൻ്റെ വലത് സൈഡിലായിട്ട് നോക്കുമ്പോൾ വോളിയൂം റോക്കേഴ്സും പവർ ബട്ടണും, താഴെ സ്പീക്കറിൽ മൈക്രോ USB ചാർജിങ് കേബിൾ, മൈക്രോഫോൺ 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്, ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ സിം ട്രേയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടായിരിക്കും, നോക്കാം. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നമുക്ക് ഇതിനകത്ത് 2 നാനോ SIM കാർഡുകളും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ 8.8 mm മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിക്നെസ് ഇല്ല, കുഴപ്പമില്ലാത്ത. നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമാണ്. ഇനി ഈ ഫോണിൻ്റെ ഒരു ആൻറ്റി ബാക്ടീരിയൽ സംഗതി പറഞ്ഞല്ലോ തുടക്കത്തിൽ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിൽവർ അയോൺസ് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ. അതാണ് ഇതിനെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ആക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, ഇതിനകത്ത് ഫിംഗർ പ്രിൻ്റ് ഈ ബാക്ക് സൈഡിൽ കുറച്ച് കൂടുതലായിട്ട് പതിയുന്ന പോലെ തോന്നുന്നുണ്ട്. എന്ത് തന്നെയായാലും ആൻറ്റി ബാക്ടീരിയൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു ഫോണിനകത്ത് ഇൻഫിനിക്സ് വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു ഫീച്ചർ. മണത്തൊക്കെ നോക്കിയിട്ടൊന്നും ഒരു സോപ്പിൻ്റെ മണമൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ ആണെങ്കിൽ സോപ്പിൻ്റെ മണം വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
എനിവേ നമുക്കിനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഇൻഫിനിക്സ് എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓർക്ക് ഇതൊരു ഫുൾ HD+ റെസൊല്യൂഷൻ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ റെസൊല്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്നിരുന്നാലും HD+ റെസൊല്യൂഷനിൽ IPS LCD ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതുപോലെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കാനാകൂ എന്നുള്ളതും ഓർപ്പിയട്ടെ. അതുപോലെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പറഞ്ഞാൽ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 500 nits ആണ്. കുഴപ്പമില്ല, ഇൻഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. അതുപോലെ ഔട്ട്ഡോറിലും വലിയ പ്രശ്നം ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് സൃഷ്ടിക്കില്ല എന്ന് ഓർപ്പിക്കട്ടെ. ഞാനൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടല്ലോ, ഒരു 55% അറൌണ്ട് ബ്രൈറ്റ്നസ് മാത്രമേ വെച്ചുള്ളൂ. എന്നിട്ടും നല്ല ബ്രൈറ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS 7.6 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു ഗോ എഡിഷൻ എന്ന് പറയുന്നത് ലൈറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വരുന്നതാണ്. അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല ആൻഡ്രോയിഡിൻ്റെ ഗോ എഡിഷൻ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആൻഡ്രോയിഡ് 11 ഗോ എഡിഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് ഡിവൈസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബീസ്, ബൂം പ്ലേ, AHA ഗെയിംസ്, ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ്. ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് DTS സറൗണ്ട് സൗണ്ട് സിസ്റ്റം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കാര്യമാണ്. സാധാരണ ഇൻഫിനിക്സിൻ്റെ എല്ലാ ഫോണുകളിലും കൊടുക്കുന്ന ഒരു ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, DTS സറൗണ്ട് സൗണ്ട്. അത് ഈ ഒരു ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്കൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് മീഡിയ ടെക്കിൻ്റെ A22 എന്ന് പറയുന്ന ഒരു 12 NM പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അതൊരു എൻട്രി ലെവൽ പ്രോസസർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 2GB റാം ആണ് നൽകിയിരിക്കുന്നത്. LPDDR4X റാം ആണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു എക്സ്റ്റെൻഡഡ് റാം ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് 2GB 4GB ആയിട്ട് നമുക്ക് വെർച്വലി എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് 64GB നൽകിയിട്ടുണ്ട്. അത് EMMC 5.1 ടൈപ്പ് ആണ് ഈ ഒരു സ്റ്റോറേജ് ടൈപ്പ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 2GB റാം നൽകിയിരിക്കുന്നു. മിനിമം ഒരു 3GB റാം അല്ലെങ്കിൽ ഒരു 4GB റാമെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ ഇപ്പോൾ BGMI ഒന്നും ഒരു ഭയങ്കര സെറ്റിംഗ്സിലൊന്നും കളിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആവില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഇതിനകത്ത് ടെമ്പിൾ റൺ, അതുപോലെ സബ്വേ സർഫസ്, അത്തരം ഗെയിമുകൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു നോർമൽ തരത്തിലുള്ള ഓപ്പറേഷനുകളൊന്നും അങ്ങനെ വലിയൊരു ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു 2GB റാം അതിന് ഇനഫാണെന്നും ഓർമ്മിക്കട്ടെ. ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ 8MP ഒരു പ്രൈമറി സെൻസറും 2MP ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയായിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 5MP ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 8MP 5MP ഒക്കെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാടൊരു വലിയ ക്യാമറ പെർഫോമൻസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫുൾ HD വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഫോണിന് ഇത്തരത്തിൽ 5000mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ചാർജ് ചെയ്യാൻ 10W ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10W ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ നല്ലൊരു ടൈം എടുക്കും. പക്ഷേ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചാർജിംഗിൽ ഇട്ട് രാവിലെ ഉണരുമ്പോൾ ചാർജിംഗിൽ നിന്ന് എടുക്കുന്ന സ്വഭാവക്കാരാണ് പലരും. അത്രക്കാർക്ക് അതൊരു ആ ഒരു ടൈം ഡിലേ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ 0%യിൽ നിന്ന് പെട്ടെന്നൊന്ന് ചാർജ് ചെയ്തിട്ട് എവിടെയും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പോളാർ ബ്ലാക്ക്, ഹെർട്ട് ഓഫ് ഓഷൻ, ലൈറ്റ് സീ ഗ്രീൻ, സ്റ്റാറി പർപ്പിൾ എന്നീ 4 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. നല്ല വോളിയം ഉണ്ട്, ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഓക്കെ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് ആദ്യം മുതലേ പറയുന്നതാണ്. 7,499 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആരാണ് വാങ്ങേണ്ടത്? ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണിത്. ഇതിൻ്റെ പ്രോസസ്സറൊക്കെ നോക്കുമ്പോൾ അറിയാം, ഒരു എൻട്രി ലെവൽ പ്രോസസ്സർ. പ്രൈസിങ്ങും എൻട്രി ലെവൽ എന്നാണെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ വലുതായി ഗെയിമിംഗ് ഒന്നും ഇല്ലാത്ത, ഗെയിം കളിക്കാത്ത എന്ന് തന്നെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ജസ്റ്റ് ഫോൺ കോളുകൾ, അതുപോലെ ജസ്റ്റ് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പം സൃഷ്ടിക്കാത്തൊരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ, അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരുപാട് പൈസ ചിലവാക്കാൻ പറ്റാത്തവർക്കും നോക്കാം എന്ന് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.